അവിടെ എവിടെയോ ക്യാമറ വെച്ചിട്ടുണ്ട് വേ. അപ്പൊ ക്യാമറ അതന്നെ, അത് പിടിച്ചു അത് പിടിച്ചു. ഇന്നലെ പണിക്ക് പോകാൻ നിൽക്കണു, ചെക്ക ഓടിക്കൊണ്ട് വന്നിട്ട് ഏ ചാമ്യപ്പ 500 rupees പഴ വന്നിട്ടുണ്ട് കൊണ്ട് കട്ടണമെന്ന്. എന്തു ചെയ്യും, അത് കട്ടാ പറഞ്ഞ് പാലക്കാട് പോയതാണ്. എന്താ ചതിരേട്ടാ, നിങ്ങക്ക് കേറാനൊന്നും ആയില്ലേന്ന്? സമയം 4:45 ആ നല്ല കോലമായി. ഇങ്ങനെ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുത്തോളി. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്ട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു ട്രാവൽ വീഡിയോ അല്ല ഇന്നത്തെ. ഇന്ന് നമ്മളെ പാലക്കാട് ഞങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടിയ ഒരു സുഹൃത്താണ് നമ്മളെ രമേശ് കേട്ടോ. രമേശ് എന്ന് പറയുന്നത് കൊല്ലംകോട് കാരനല്ലേ? കൊല്ലംകോട് കറക്റ്റ് പറയുകയാണെങ്കിൽ കരിപ്പാലി പറയും, വടവന്നൂർ. വടവന്നൂർകാരനായ നമ്മളെ രമേശ് ഞാൻ ഇവിടുന്ന് നമ്മളെ സബ്സ്ക്രൈബറാണ്. അങ്ങനെ പരിചയപ്പെട്ടിട്ട് രമേശിൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്, വടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ രമേശിൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പാലക്കാട് സ്ലാങ്ങിൽ വളരെ പ്രശസ്തനായുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഇവിടുത്തെ ഭാഷ അല്ലേ, ഇവിടുത്തെ ഭാഷ നന്നായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കും. ഒരു വെറൈറ്റി സംസാര ശൈലിയും ഇവിടുത്തെ പാലക്കാടിനെ അറിയാലോ, പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ സ്ലാങ്ങാണ്. അപ്പോൾ ആ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു ചേട്ടനും ആ ചേട്ടൻ്റെ വീടും പരിസരവും ഒക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ കേട്ടോ. പിന്നെ പറഞ്ഞത് രമേശിന് ഒരു യൂട്യൂബ് ചാനൽ, യൂട്യൂബർ കൂടെ ആണല്ലേ? ചെറിയൊരു യൂട്യൂബർ രമേശ് പുതിയൊരു യൂട്യൂബ് ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് നാളായിട്ട് തുടങ്ങി. രമേശ് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അതുപോലെ ചേട്ടനും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തരാം കാര്യങ്ങളൊക്കെ. നിങ്ങൾ വീഡിയോയുടെ ഇന്റർവ്യൂവിൽ കണ്ട ചേട്ടനാണ്. അപ്പൊ രമേശിന്റെ യൂട്യൂബ് ചാനൽ പേരെന്താ? രമേശ് വ്ളോഗ്സ്. രമേശ് വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇവിടെ പാലക്കാടിന്റെ വിശേഷങ്ങളൊക്കെയാണ് പഠിച്ചു വരുന്നേ ഉള്ളല്ലേ, ഞാൻ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം രമേശിന്. ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചേട്ടന്റെ വീടും പരിസരവും പാലക്കാടൻ ശൈലിയും ഒക്കെ കാണാം. അപ്പൊ നമ്മളിതാ കുമരേശൻ ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളെ മീശ മാധവൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ വഴിയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വഴി. ഇതാണ് പഴയ അടിപൊളി ഒരു ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ. ആ വീടിന്റെ മുറ്റത്ത് ഒരാളിരിപ്പുണ്ട്. പഴയ കാലത്തെ ആരുടെ ക്യാരക്ടറാ ചെയ്യുന്നെന്ന് പറഞ്ഞ ചാമീച്ചനോ എന്നുവെച്ചാൽ പറഞ്ഞോ. വയസ്സായ ഒരാളുണ്ട്, പഴയ കാലത്ത് ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. ഇവിടെ യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ ചാനലിലൊക്കെ ചർച്ചയിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ മെയിനായിട്ട് എനിക്ക് ഈ വീട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ പണ്ട് കാലത്തെ നല്ല മനോഹരമായ വീട് കണ്ടോ. ഫ്രണ്ട് മുറ്റത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, കുമരേശൻ ചേട്ടൻ. നമസ്കാരം. ഒന്ന് പറഞ്ഞോളൂ, ചേട്ടനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എന്താ പറയാ, ഞാന് ഈ പാലക്കാടിന്റെ പാലക്കാടൻ ഭാഷ എന്ന് പുറമേ ഉള്ളവര് പറയും. പാലക്കാടിന്റെ ഉള്ളില് വിവിധ ശൈലികളുണ്ട്. അപ്പോ പൊതുവെ സിനിമയിൽ പറയുമ്പോൾ പാലക്കാടൻ ഭാഷയിൽ ഈ പാലക്കാടൻ ചാമ്യത്തിനെന്നുള്ള പഴയ കാലത്ത് ഒരു കഥാപാത്രം എങ്ങനെയാണ് ഇന്നത്തെ കാലത്തുള്ള കാഴ്ചകൾ വെച്ചിട്ട് പഴയ കാലത്ത് ആ വർത്തമാനത്തിന് കൊണ്ടുവരുന്ന ഒരു ശ്രമം നടത്തുന്ന ഒരു വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ കാണിച്ചു തരണം കേട്ടോ. ഇപ്പൊ ലൈവായിട്ട് ഒന്ന് കാണാം കേട്ടോ നമുക്ക്. അതിനു വേണ്ടി നമുക്ക് വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവോ. വീട്ടില് നിങ്ങക്ക് പരിചയമുള്ള ഒരാൾ ഓൾറെഡി അകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്ക ചേട്ടന്റെ. അതിനുശേഷം നമുക്ക് ചേട്ടന്റെ കലാവിരുത കാണാം. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ചെയ്ത് ആദരകത്തുണ്ട്. ആ പറഞ്ഞോളൂ. അമ്മയുടെ പേര് തങ്കമണി അമ്മ അല്ലേ. സുഖം തന്നെ അല്ലേ? ഇപ്പൊ മോൻ ഭയങ്കര ഫേമസ് ആയല്ലോ അറിഞ്ഞ. അതെല്ലേ. പോയിട്ടുണ്ട്. ഇതൊക്കെ എന്തോ അവാർഡ്സ് ഒക്കെ ഇത്രയും കിട്ടിയാണോ? മൂന്ന് പേർക്ക് മോള് മക്കൾക്ക് എന്തോ പ്രത്യേകത എന്തെങ്കിലും? അത് ശരി. അവള് പിന്നെ രണ്ടുപേരും പാട്ട് പാടാറുണ്ട്. അയാള് കവിതയൊക്കെ എഴുതി തുടങ്ങി, എഴുതാറുണ്ട്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും, ചെറിയ സമ്മാനങ്ങളൊക്കെ വാങ്ങും. അതല്ലേ, ചെറുതല്ലതാ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇവിടെ എല്ലാം കാണാം കേട്ടോ. വീട്ടില് മൊത്തം സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായി സംസാരിച്ചാ നീ? എന്താ പറഞ്ഞു? സ്ലാങ് അല്ലേ. അമ്മ ജനിച്ച കാലം തൊട്ട് ഇവിടെ തന്നെയാണ്, ഈ നാട്ടിൽ തന്നെയാണ്. അല്ല, കൊടുവായൂരാണ്. കല്യാണം കഴിച്ചാണല്ലേ. അപ്പൊ നമുക്കിനി പെർഫോമൻസ് കാണാം അല്ലേ. എനിക്ക് ഈ വീട് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എന്ത് ഭംഗി നോക്കി. അപ്പുറ സൈഡില് വയലാണ്. ഇപ്പൊ പച്ചപ്പായില്ല, പച്ചപ്പായി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും. മുറ്റത്ത് ഒരു നല്ലൊരു പ്ലാവ് കാണാം. പിന്നെ ഇത് നല്ല ഈ തറ എന്തോ ചെയ്തിരിക്കുന്നത്?
ചാണകം മെഴുകിയിരിക്കണം അല്ല, ചാണകവും വളമൊക്കെ കൊണ്ട് മെഴുകിയിരിക്കുക അല്ലേ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ കുമരേശൻ ചേട്ടന്റെ പെർഫോമൻസ് കാണാൻ പോകട്ടോ. മഴയില്ലാണ്ട് ഒന്നും മുളച്ചിട്ടില്ല, ഒരു പൂജ കണ്ടങ്ങൾ കറക്കണ കോലൻ കണ്ണാരാതി കാണില്ലപ്പ. എന്താ അണ്ണാ ഇന്ന് പണിക്ക് പോയില്ല അല്ലേ? എന്താണ് വിശേഷം? ആ ഒന്നും പറയണ്ട. എന്തിനു പറയണ്? രണ്ടു ദിവസം മുമ്പേ കൂടെ പണി ചെയ്യുന്ന കൃഷ്ണൻകുട്ടിൻ്റെ കൂടെ മോട്ടോർ സൈക്കിളും ഇരുന്ന് കണ്ട് ഞാൻ കൊല്ലംകോട് പോയില്ലേ. വേണകന്ന് അവൻ പറയണ്ടേ ഈ സാധനം ഇല്ലാണ്ട് പോകാൻ പാടില്ല പിന്നാലെ ഇരിക്കാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞില്ല. ചെറുക്കന് പോയി അവിടെ എവിടെയോ ക്യാമറ വെച്ചിട്ടുണ്ട് വേ. ഇപ്പോൾ ക്യാമറ അതന്നെ അത് പിടിച്ചു അത് പിടിച്ചു. ഇന്നലെ പണിക്ക് പോകാൻ നിൽക്കണു ചെക്ക ഓടിക്കൊണ്ട് വന്നിട്ട് ഏ ചാമിയപ്പാ 500 rupees പഴ വന്നിട്ടുണ്ട് കൊണ്ട് കട്ടണമെന്ന്. എന്തു ചെയ്യും? അത് കട്ടാ പറഞ്ഞ് പാലക്കാട് പോയതാണ്. പോയത് പോയി എന്തായാലും 1000 rupees മുടക്കിയാലും ശരി പറഞ്ഞതാ തൊന്ന് വാങ്ങിയതാണ്. ഇനി പാതി കൂടി പോകുമ്പോൾ ആരെങ്കിലും പിടിച്ച് കയറ്റിയാലേ ഈ സാധനം വെച്ചിട്ട് കയറാലോ. ഏ അല്ല വേറൊരു കാര്യം എന്തറിയോ? ഈ 1000-500 കൊടുത്ത് ഇത് വാങ്ങണതല്ല കാര്യം, ഇത് നമ്മുടെ ഉസിരി കാപ്പാറ്റുന്നതാണ്. ആ ഇത് വേണം. ആ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നാലെ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം വരുന്നു. ആ അതന്നെ അവിടെ സാറുമാർ പറയണെന്ന്, പിന്നാലെ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം വരുന്നു. ഇതൊക്കെ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ചാമിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. 500 rupees അവിടെ കെട്ടി അങ്ങനെ കടയിൽ വന്ന് 1000 rupees ഇതാ. എന്ത് IS എന്തോ ഉള്ളതാണെന്നാ പറയുന്നു. ഇതന്നെ വേണവേ. ആ അപ്പൊ ശരി, ഒന്നും കഴിച്ചില്ല, വീട്ടിൽ വന്ന് കഴിക്കാൻ വേണ്ടി. ആ ഒന്നും കഴിച്ചില്ല, ഇന്നവിടെ പോയില്ല അല്ലേ. ശരി കാണാം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അല്ലേ. ഒരു തീമും ഉണ്ടായിരുന്നു അതിനകത്ത് അല്ലേ, നമ്മളെ ഒരു ഇപ്പത്തെ ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു അവയർനെസ്സും കൂടിയാണ് ചേട്ടൻ നൽകിയത്. അതൊരു പഴയ രീതിയിൽ അല്ലേ. ഇനി വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ചെയ്യായിരുന്നു. എന്താ ചതിരേട്ടാ നിങ്ങക്ക് കേരനൊന്നും ആയില്ലേന്ന്? സമയം 4:45 ആ നല്ല കോലമായി. ഇങ്ങനെ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുത്തോളി. നമ്മുടെ കയ്യിൽ വാച്ചൊന്നും ഇല്ല, എന്നാലും സൂര്യ ഭഗവാനെ നോക്കി 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 പടിഞ്ഞാട്ട് നോക്കി വേറെയത്രയായിന്ന്. ആ കേറി കേറി മതി മതി. അപുറൊന്നും ദാ നോക്കി മുതലാളി കണ്ടത്തിന്റെ അടുത്തേ വന്നിട്ടില്ല. ഏ സമീ നേരമായി പറഞ്ഞ അവർ അവിടെ കാലത്ത് തന്നെ ഇരിക്കന്നെ. ഏ നമ്മ കയറിയാലും ശരി പണി ചെയ്താലും ശരി. ഏ സമയമായി ഇത് വലിയ പലും ഉണ്ടോ നമുക്ക്? എന്തോ അയാളിനെ നോക്കിയിട്ടാണ് ഒക്കെ കണ്ടുപിടിക്കണ്. മതി മതി കയറി കയറി വരി പുകുക. അത്രയും ഉണ്ടാക്കി കൊടുക്കും. ഇതൊന്നും കാണില്ല, നമ്മ ഒരു ഭാഗത്ത് വീണ് കിടന്നാലേ അവരൊന്നും നോക്കാൻ വരില്ല. പണി ചെയ്യുമ്പോൾ മതി ചന്ദ്രനും ജാമിയൊക്കെ. ആ കയറിന്ന് വരിന്ന് പോണ്ടാക്കിട്. ആ നല്ലതൊക്കെ കഴിയും, വേൻ വരി. അപ്പൊ നമ്മളിതാ ഇന്ന് ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി പെർഫോമൻസ് കണ്ടല്ലോ. നല്ല പെർഫോമൻസ് വെച്ചാൽ ഒരു രക്ഷയിലെടുത്താ. പണ്ടത്തെ കാലത്തെ ഒരു ഗ്രാമീണ ആൾക്കാരുടെ സ്വഭാവവും സംസാര രീതിയൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നവർ നമ്മൾ ചേട്ടനെ ഒന്ന് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ചേട്ടനെ ഫിസിക്കലി നമ്മളിപ്പോൾ പെർഫോമൻസ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഫിസിക്കലി ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്റെ ശരീരത്തിൽ കോപ്പറിന്റെ അംശം കൂടിയത് കാരണം അങ്ങോട്ട് പറഞ്ഞു, നമ്മള് വിവേഴ്സിനടുത്ത് പറഞ്ഞു, ശരീരത്തിൽ കോപ്പറിന്റെ അംശം കൂടിയത് കാരണം പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് താഴെ ഒരു കെട്ട് പണം വെച്ച് തന്നാ കുമേഷ് എടുത്തിട്ട് പോകാൻ പറഞ്ഞ് എനിക്ക് പറ്റില്ല. കാരണം ഇങ്ങനെ
കുനിയാൻ പറ്റത്തില്ല. അപ്പൊ ഈ കോപ്പർ മൊത്തം പ്രശ്നമായി ജോയിന്റ് ഒക്കെ വേദനയാണ്, വേദനയാണ്. മരുന്ന് കഴിക്കാണ് മെഡിക്കൽ കോളേജിലെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ മരുന്നാണ് കഴിക്കുന്നത്. ലൈഫ് ലോങ് ആയിട്ട് കഴിക്കണം, ഒരു വിലപിടിച്ച മരുന്നൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ കല കൊണ്ടാണ് സാന്ത്വനമായിട്ട് കൊറോണ സമയത്താണല്ലേ തുടങ്ങിയത്. അതെ, ഈ കൊറോണ സമയത്ത് നമ്മള് ഈ ഗ്രീഷ്മ കഷായം പറഞ്ഞ ഒരു വാട്സപ്പിൽ ഒരു കഷായം ഇറങ്ങിയല്ലോ, അപ്പോ അതിലും പിടിച്ചു. അപ്പൊ നാട്ടിൻപുറത്തെ ആളുകള് ഈ കഷായത്തിനെ കുറിച്ച് അറിഞ്ഞ എങ്ങനെയുണ്ടാവും. അപ്പോ ചാമീച്ചന്റെ ഒരു പെട്ടെന്ന് എന്റെ അതും മനസ്സിൽ തോന്നി ചാമിയാണ് എന്ന്, വൈദ്യശാലയ്ക്ക് ഒന്ന് വിളിച്ചതാണ്. അങ്ങനെ അത് ചെയ്തു. എന്തായാലും അത് ഹിറ്റായി. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവര് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചേട്ടനെ ഇപ്പൊ എന്തെങ്കിലും അഭിനയിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ. അതേപോലെ ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ചേട്ടന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എങ്കിലും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ രണ്ടുപേരും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ രമേശിന്റെയും ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചെറിയ കലാകാരൻ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരണം. ഇപ്പൊ തന്നെ അത്യാവശ്യം പേരൊക്കെ അറിഞ്ഞു തുടങ്ങി, ചാനലുകാരൊക്കെ വന്ന് എവിടെയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. എന്നിരുന്നാലും നമ്മളെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ അടുത്ത് സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ദിവസത്തില് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ശിവൻകുട്ടി സാറ് എന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് ചെയ്തു. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഊർജ സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. മാക്സിമം ചേട്ടന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെന്തുവാ, മാക്സിമം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, നാലാൾ അറിയട്ടെ ചേട്ടന്റെ കഴിവും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ അവസരങ്ങളോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ ഹെൽപ്പും ചെയ്യുക കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ള കാര്യങ്ങളാ. രണ്ട് പെൺമക്കളാണ് അല്ലെ. പിന്നെ അടിപൊളിയായിട്ട് നല്ല സുന്ദരി കൊച്ചാണ്, അമ്മൂമ്മ പണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് മൊത്തം നമ്മള് ചേട്ടന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. നമ്മളിപ്പോ പോകുന്ന വഴിക്ക്, പോകുന്ന വഴിക്കല്ല, നമ്മള് കുമരേശൻ ചേട്ടന്റെ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ വടവന്നൂര് നമ്മളൊരു ചെറിയൊരു ചന്ദനത്തിരിയുടെ ഒരു പഴയ ഒരു കടയുണ്ട് കേട്ടോ. പണ്ടത്തെ രീതിയിൽ തന്നെ, പണ്ടത്തെ രീതിയിൽ തന്നെ തോന്നല്ലേ ഇപ്പോഴും ചെയ്യുന്ന അല്ലെ, പഴയ രീതി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ ഷോപ്പിന്റെ ഓണർ ഒരു റൈഡറും കൂടിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇതാണോ നമ്മുടെ നല്ല തനതായ പാലക്കാടിലെ വില്ലേജ് ഏരിയയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ് എന്ന് പറയുന്നത്, നാദിയ അഗർബത്തീസ് അല്ലേ, നാദിയ അഗർബത്തീസ് എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മൾ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഷോപ്പിലെ ഓണറും യാത്രക്കാരനും കൂടിയാണ് അല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചേട്ടനെ കുറിച്ച് ഒന്ന് പറഞ്ഞോ. എന്റെ പേര് മുസ്തഫ, ഞാനിപ്പോ ഇവിടെ നിന്ന് ഇത് തുടങ്ങിയിട്ടപ്പോ 5-6 മാസമായി. ഞാൻ നേരത്തെ പുറത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ബോംബെയിലായിരുന്നു, ബോംബെയിൽ വർക്ക് ചെയ്തു, പിന്നെ പുറത്തും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് കൊറോണ സമയം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തുടങ്ങുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള, അങ്ങനെ ഇപ്പൊ കൊറോണ ശേഷം തുടങ്ങിയായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന് ഇവിടെ ഇത് ചെയ്തു. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സബ്സിഡി ഇതൊക്കെ ഉണ്ടായിരുന്നു, അതിലെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തുടങ്ങി ആരംഭിച്ചു. കഴിഞ്ഞ ശേഷം ഞാൻ കടകളിലും കൊണ്ട് സപ്ലൈ ചെയ്യും. ആണല്ലേ, നമുക്ക് ഒന്ന് ഒന്ന് കാണിക്കും. പിന്നെ യാത്രയെ കുറിച്ച് ഒന്ന്, യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ബോംബെ, പുണെ, പിന്നെ ഡൽഹി, പിന്നെ ബോംബെ ടു പാലക്കാട് ഞാൻ 4 പ്രാവശ്യം എന്റെ ഈ ബൈക്കിൽ തന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആണല്ലേ, ബുള്ളറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ. അത് ശരി, രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഞാനും എന്റെ സപ്ലൈ ചെയ്യുന്നതും ഈ വണ്ടിയിൽ തന്നെ ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ആണല്ലേ, എനിക്ക് റൈഡിങ് പറയുമ്പോൾ വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ആളാണ്, നമ്മളെ പോലെ തന്നെ അല്ലേ. അത് ശരി. ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നമ്മളെ അഗർബത്തിയുടെ ഒന്ന് കാണാം അല്ലേ. ഇതാണ് ഇവിടെ ചേട്ടാ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, വേറെ വൈഫ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഇതെങ്ങനെയാ ഇതിന്റെ പ്രോസസ്, ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ജസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മൾ ചന്ദനത്തിരി എന്ന് കാണുന്നത്, പക്ഷെ നമ്മള് ആ രീതിയിൽ പോയിട്ടില്ല, ഇത് കാണാനൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു സംരംഭമാണ് കേട്ടോ, ചെറിയൊരു ഓഫീസാണ്. എന്തായാലും സ്വന്തമായിട്ട് ജീവിക്കാമല്ലോ അല്ലേ. അതെ, കാണിച്ചുണ്ട്. ഇതാണ് ഇതിന്റെ പൊടി, ചാർക്കോൾ. ചാർക്കോൾ അല്ലേ, ചാർക്കോൾ. ഇതിന് ഈ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്യും. ഇതിന് ജോഷ്, ജോഷ് എന്ന് പറയും, ജോഷ് പൗഡർ. രണ്ടും പൊടിയും കൂടി മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇതിന് അതിന് ഈ ബക്കറ്റിലോട്ട് ഇടുന്നത്. ഇതാണ് അതിന്റെ പ്രോസസ് ചെയ്യുന്ന സാധനം അല്ലേ. പ്രോസസ്സിംഗ് ഇതിനുള്ളിൽ വരും. ഇതിൽ വന്നിട്ട് റണ്ണിങ് മെഷീൻ റണ്ണിങ് ആവുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക്, ഇപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് ചന്ദനത്തിരിയായി മാറും കേട്ടോ. കണ്ടോ,
ഈ നമ്മളീ കമ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ ശാന്തനത്തിരി വന്നു കഴിഞ്ഞോ. ഇതാണ് സംഭവം. വളരെ ഫാസ്റ്റ് വർക്കാണ്. അതുകൊണ്ട് ഒരു ദിവസം എത്ര എണ്ണൊക്കെ ചെയ്യും? ഒരു കിലോ കണക്കിനാണ്. കിലോ കണക്കിനാണ്. 40 കിലോ 50 കിലോ വെച്ച് ഒരു ദിവസം അടിച്ചെടുക്കാം. അടിച്ചെടുക്കും അല്ലേ? അങ്ങനെയാണല്ലേ. ഇത് ചെയ്തതിന് ശേഷമാണ് ഇതിന് സ്മെല്ലൊക്കെ മണം കൊടുക്കുന്നത് അല്ലേ? ശേഷം പേരെന്തായിരുന്നു പറഞ്ഞത്? മുസ്തഫ അല്ലേ നമ്മളെ സ്ഥാപനത്തിന്റെ? നാദി അഗർബത്തീസ്. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തത് ഇവിടുന്നാണ് വരുന്നത് കേട്ടോ അല്ലേ. അപ്പൊ ഇതെല്ലാം ചെയ്തതെല്ലാം അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതടിക്കാനുള്ള സ്റ്റിക്ക് അല്ലേ? ഇത് എന്ത് തടിയാ? ഇത് മുളയുടെ ആണ്. ബാംബു സ്റ്റിക്ക് ആണല്ലേ. ഓക്കെ ഓക്കെ. അതാണ് ഇതാ ഇവിടെ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ കൊണ്ടുപോകാനുള്ള പാക്ക് ചെയ്ത് വെച്ചിരിക്കും അല്ലേ? ഓക്കെ. എന്നാല് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി എന്നാ. ഓക്കെ, താങ്ക് യു.